എന്തരാ വരട്ടെ എവിടെ സല്യൂട്ട് പടം എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ബഹുഭൂരിപക്ഷം പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണെന്നാണ് നീ തോന്നുന്നത് അതിൻ്റെ കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം വരുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ ക്ലൈമാക്സ് ഇങ്ങനെ ആവണോ എന്നുള്ള കുറച്ച് മുൻധാരണകളുണ്ടല്ലോ അതുപോലെ അല്ല ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എത്ര പേർക്ക് ദഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നായകൻ കുറ്റവാളി അന്വേഷിച്ച് പോണ് കുറ്റവാളി നായകൻ തന്നെ അന്വേഷിച്ച് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് നായകൻ്റെ വീട്ടുകാരെ പോയി അടിക്കാൻ നിൽക്കുന്ന വില്ലനെ നായകനുമായിട്ട് അടിയുണ്ടാവണ് ലാസ്റ്റ് നായകൻ വില്ലനെ കൊല്ലണ് ഇത് ഒരു ഫോർമാറ്റ് കുറ്റവാളി ഇന്ന ആളാണെന്ന് സംശയിച്ച് നായകൻ ഒരുത്തൻ്റെ പറയാൻ പോകുന്നു ലാസ്റ്റ് അവനല്ല വില്ലെന്ന് അറിയണ് വേറൊരു വില്ലൻ അവൻ്റെ കൂടെ നടന്ന ഒരുത്തനായിരിക്കും വില്ലൻ അവനെ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നു ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വേറെ ഒരു പ്ലോട്ട് കൂടിയുണ്ട് വില്ലനെ അവസാന നായകൻ കണ്ടുപിടിക്കും പക്ഷേ വില്ലൻ അത് വലിയ കൊണാണ്ടറായിരുന്നു അവസാനം വില്ലൻ്റെ അടുത്ത് അടിച്ചിരിക്കാൻ നായകന് പറ്റുന്നില്ല അവസാനം നായകൻ തോറ്റു പോകുമെന്ന് ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവണം ലാസ്റ്റ് നായകൻ വില്ലനെ കൊള്ളുന്നു ശുഭം ഇത്തരം ക്ലീശകളൊക്കെ പൊളിച്ചടിക്കുക ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് സല്യൂട്ട് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ അല്ല സിനിമ പോയത് അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ അതൊരു പടത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ വിജയം എന്ന് പറയണത് ആ നിലയ്ക്ക് എനിക്ക് പടം ഓക്കെ ആയിട്ടാണ് തോന്നിയത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം തിരുവനന്തപുരമാണ് ഈ പടത്തിൻ്റെ മുക്കാലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേട്ട പാളയം മ്യൂസിയം നന്ദാവനം മാനവീയം വീതിയിലെ തട്ടുകട KL20 രജിസ്ട്രേഷൻ നെയ്യാറ്റിങ്കര രജിസ്ട്രേഷൻ വണ്ടി ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ തിരുവനന്തപുരമായിട്ട് പടത്തിൽ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പടം കണ്ടിട്ട് കുറച്ച് ദിവസമായി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പടം കണ്ടിട്ട് പിന്നെ നമുക്ക് അടുത്ത് എന്ത് നടക്കും എന്താണ് വഴികളെല്ലാം അവസാനിച്ചോ ഇനി എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ള ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പടത്തിന് പറ്റിയിട്ടുണ്ട് പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും ഓക്കെ ആയിരുന്നു ആരും അങ്ങനെ മോശമാക്കില്ല ദുൽഖർ ആസിഫ് നന്നായിരുന്നു മനോജ് കെ ജയൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടായിരുന്നു നല്ല വെടിപ്പായിട്ട് പുള്ളി ആ ക്യാരക്ടർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവുകളുണ്ട് പടത്തിൽ ഇത്ര ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരമാണ് പടത്തിൻ്റെ മെയിൻ കഥാ പശ്ചാത്തലമാണെങ്കിൽ പോലും ഒരാൾ പോലും തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്നില്ല രണ്ടാമതായിട്ട് പടത്തിൻ്റെ ക്യാമറ പലയിടത്തും പാളിപ്പോയതായിട്ട് എനിക്ക് തോന്നി അതിന് അവരങ്ങനെ ഇൻറ്റൻഷ്യലി ചെയ്താണെന്ന് അറിഞ്ഞുകൂടാ ചിലയിടത്തൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു ഫോക്കസ് ഔട്ടായത് പോലെ തോന്നി ചിലപ്പോൾ അതിൻ്റെ തോന്നലായിരിക്കും എന്തോ എനിക്ക് ചിലയിടങ്ങളിൽ ഫീൽ ചെയ്തു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ സാധാരണ വരുന്ന കുറേ ക്ലീഷേഴ്സ് ഈ പടത്തിലുണ്ട് ഉടയനും പഴിയും ഇല്ലാത്ത ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നായികയുണ്ട് പടത്തിൽ അതുപോലെ വില്ലൻ അന്വേഷിച്ച് പോകുമ്പോൾ വില്ലൻ വാടക വീട്ടിലായിരുന്നു വാടക വീട്ടിൽ എങ്ങോട്ട് പോയെന്ന് ഇപ്പോൾ താമസിച്ചിട്ട് അറിഞ്ഞുകൂടെ ഈ സാധനങ്ങളൊക്കെ സ്ഥിരം ഒരുപാട് പടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ വില്ലനെ കണ്ടുപിടിക്കണമൊക്കെ നമ്മുടെ ശിക്കാരി ശംഭുവിനെ പോലെ ചക്ക വീണ മുകളിലത്തെ പോലെയാണ് പലയിടത്തും ഉള്ളത് നായകന് പല ഹിന്ദികളും നിമിത്തങ്ങൾ കൊണ്ട് എത്തിക്കും പോലെയാണ് പടത്തിൽ പലയിടത്തും ഉള്ളത് പിന്നെ ഇതിൽ വേറെ സംഭവം ഉള്ളത് സ്വിഫ്റ്റ് കാറിൻ്റെ ഒരു പരസ്യം ഉണ്ട് ഇതിൽ അത് പരസ്യത്തിന് വേണ്ടി ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് ഈ പടം ഒറ്റിറ്റി തന്നെ ഇറക്കിയത് ഇത് തിയേറ്ററിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ കുറെ എണ്ണം ആദ്യമേ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ട് പടം പിന്നെ ഒറ്റിറ്റി വന്നാൽ പോലും കാണാൻ താല്പര്യം ഇല്ലാത്ത രീതിയിൽ അങ്ങ് വിടുമായിരുന്നു ഇത് ഒറ്റിറ്റി റിലീസായതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ കാണാനും ആരുടെ അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പേ തന്നെ ആസ്വദിക്കാനും പറ്റി സോണി ലൈവിലാണ് പടം ഉള്ളത് 4K ക്വാളിറ്റിയും ഡോൾബി അറ്റ്മോസ്ഫിയർ ഒന്നും കിട്ടൂല ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോളി എന്തരാ വരട്ടെ